Good morning, students. Innathe max class aarambhikkunnu. Innu nammale moonamathe adhyayam saadhyathakalude ganitham aanu padikkan povunnathu. Adhu rendu adhyayangalum ningalkku manasilayi ennu vicharikkunnu. Pudhiya adhyayam saadhyathakalude ganitham endaanennu nokkam. Saadhyatha ennu parayunnathu namukku theerchayallatha avasthakale അളന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ സാധ്യത എന്ന പഠനം ഉപയോഗിക്കേണ്ടത്. അതായത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാധ്യത ഉപയോഗിക്കാം. ഉദാഹരണമായി നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നതാണ്, പൊതുവെ വീട്ടിലൊക്കെ മുതിർന്നവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മഴയുമായി ബന്ധപ്പെട്ട്. എന്താണ് പറയാറ്? ആ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ അല്ലെങ്കിൽ പറയും ആ ഇന്ന് വെയിലനാണ് സാധ്യത എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ നമുക്ക് സാധ്യത ഉപയോഗിച്ച് സൂചിപ്പിക്കാം. കണക്കിൽ സാധ്യത ഉപയോഗിക്കുന്നത് സംഖ്യകൾ ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഫലങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ഭാഗമാണ് അനുകൂലമായി വരുന്ന ഫലങ്ങൾ എന്ന് കണക്കാക്കിയാണ് ഗണിതത്തിൽ സാധ്യത പറയുന്നത്. അത് സംഖ്യകളെ ഭാഗവും മടങ്ങുമൊക്കെയായി സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അതായത് നമുക്ക് ഇതിനെ ഒരു ഇക്വേഷനായിട്ട് ഇങ്ങനെ പറയാം. സാധ്യതേനെ പ്രോബബിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ അനുകൂല ഫലങ്ങളുടെ എണ്ണം ഹരിക്കണം ആകെ ഫലങ്ങളുടെ എണ്ണം. മൊത്തത്തിലുള്ളതിൽ എത്ര നമുക്ക് അനുകൂലമായി ലഭിക്കുന്നു എന്നതിൻ്റെ ഹരണഫലമായിട്ടാണ് സാധ്യത കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയില് ഇവ കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ സാധ്യത കണക്കാക്കുന്നത് അനുകൂല ഫലങ്ങളുടെ എണ്ണത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഈ ഒരു ആശയത്തിൽ നിന്നാണ് സാധ്യത കിട്ടുന്നത്. നമുക്ക് കാണേണ്ടത് ടെയില് കിട്ടാനുള്ള സാധ്യത, ഹെഡ് കിട്ടാനുള്ള സാധ്യത. ഇവിടെ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? ഒരു കോയിൻ, ഒരു നാണയം നമ്മളിങ്ങനെ മുകളിലേക്ക് ഇട്ട് കയ്യിൽ പിടിക്കുമ്പോൾ അത് ഹെഡും ടെയിലും വരാം. അപ്പോൾ ഒരു നാണയത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത്? ഒരു ഹെഡ് എന്ന ഭാഗമുണ്ട്, ഒരു ടെയിൽ എന്ന ഭാഗമുണ്ട്. അപ്പം മൊത്തം രണ്ട് ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. ഇനി ഒരു തവണ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കാം? ഹെഡായിരിക്കാം. ഒരു തവണയല്ലേ ഹെഡ് കിട്ടൂ? ഒരു പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒരു ഹെഡല്ലേ കിട്ടൂ? അപ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 എന്നാണ്. അതേപോലെ തേയില കിട്ടാനുള്ള സാധ്യത എന്തുതന്നെയാണ്? 1/2 തന്നെയാണ്. കാരണം രണ്ട് ഭാഗങ്ങളാണുള്ളത്, അതിൽ ഒരു ടെയിലും ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2. ഒരു ടെയിലല്ലേ ഉള്ളൂ, അപ്പൊ ടെയില് കിട്ടാനുള്ള സാധ്യതയും 1/2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സാധ്യത ഗണിതത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ കണക്ക് നോക്കാം. ഒരു ചെപ്പിൽ 10 മുത്തുകളുണ്ട്. 9 എണ്ണം കറുത്തതും 1 എണ്ണം മാത്രം വെളുത്തതും. ഇതിൽ നിന്ന് നോക്കാതെ ഒരു മുത്തെടുത്താൽ കറുത്തതാകാനുള്ള സാധ്യത എത്ര? വെളുത്തതാകാനുള്ള സാധ്യത എത്ര? ഈ ചെപ്പിൽ കൂടുതലുള്ളത് കറുത്ത മുത്തുകളാണ്. നമ്മൾ ഇതിലേക്ക് നോക്കാതെ ഒരു മുത്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ സാധ്യത ഏത് മുത്ത് കിട്ടാനായിരിക്കും? കൂടുതലുള്ള മുത്ത്, കറുപ്പല്ലേ. ഏറ്റവും കുറവ് സാധ്യത ഏതാണ്? വെളുത്തത് കിട്ടാൻ. കാരണം വെളുത്തതിൻ്റെ എണ്ണം 1 ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് സാധ്യതയാക്കി എഴുതുന്നതെന്ന് നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് ഒരു ബോക്സില് കറുത്തതും വെളുത്തതുമായിട്ട് ആകെ 10 മുത്തുകളുണ്ട്. കറുത്തത് 9 എണ്ണം, വെളുത്തത് 1 എണ്ണം. നമുക്ക് കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ, അല്ലെ, അനുകൂല ഫലങ്ങളുടെ എണ്ണം, നമുക്ക് അതിൽ നിന്ന് എത്ര തവണ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്? 9 തവണ. കാരണം എന്താ, 9 കറുത്ത മുത്താണ്. ഓരോ തവണ എടുത്താൽ 9 തവണ നമുക്ക് കിട്ടുന്നത് കറുത്ത മുത്തായിരിക്കും. ആകെ 10 മുത്ത് ഉള്ളത് കൊണ്ട് 10 തവണയും നമുക്കൊന്ന് മുത്തുകൾ എടുക്കാൻ കഴിയൂ. അതിൽ 9 തവണ എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് കറുത്തതായിരിക്കും. 1 തവണ മാത്രമേ വെളുത്ത മുത്ത് കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് കറുത്ത മുത്തുകളുടെ എണ്ണം / ആകെ മുത്തുകളുടെ എണ്ണം, അതാണ് കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത. 9 തവണ കറുത്ത മുത്തുകൾ കിട്ടാം, ആകെ
പത്ത്. അതേപോലെ വെളുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/10 ആണ്. ഒരൊറ്റ വെളുത്ത മുത്തേ ഉള്ളൂ, ആകെയുള്ളത് 10. അപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും സാധ്യത കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തൊരു ചോദ്യം. ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും ഉണ്ട്. ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? വെളുത്തതാകാനോ? ഒരു പെട്ടിയിലെ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും ഉണ്ട്. അപ്പോൾ ആകെ എത്ര വരും? 10 അല്ലേ. നമുക്ക് എപ്പോഴും ആകെ എന്ന അളവ് ആവശ്യമാണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത. കറുത്ത പന്തുകളുടെ എണ്ണം വൈ ആകെ പന്തുകളുടെ എണ്ണം. ഇതിൽ കറുത്ത പന്തുകളുടെ എണ്ണം 6 ആണ്, ആകെ പന്തുകളുടെ എണ്ണം 10 ആണ്. അപ്പോൾ സാധ്യത 6/10. എന്നാൽ വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യതയോ? വെളുത്ത പന്തുകളുടെ എണ്ണം വൈ ആകെ പന്തുകളുടെ എണ്ണം 4/10. ഓക്കെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, കറുത്തതും വെളുത്തതുമായ പന്ത്. അവിടെ സാധ്യതകൾ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, 6/10 4/10 കൂട്ടിയാൽ 10/10. ഓക്കെ, 1, അതായത് 1 എന്ന ഒരു സാധ്യതയിലേക്ക് എത്തും. ഇനി എപ്പോഴും സാധ്യതകൾ എഴുതുന്നത് ചെറിയ രൂപത്തിലാണ്. തന്നിരിക്കുന്ന ആ ഭിന്നസംഖ്യ, എപ്പോഴും നമുക്കൊരു ഭിന്നസംഖ്യയായിട്ടാണ് സാധ്യത കിട്ടുന്നത്. അതിനെ തന്നെ ഗുണിതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റി ചെറിയ രൂപത്തിൽ എഴുതാം. എന്ന് പറഞ്ഞാൽ 6/10 2 ഗുണിതമാണ്. അപ്പൊ നമുക്ക് അതിനെ മാറ്റി എഴുതാം. അതല്ലെങ്കിൽ എന്ത് പറയാം, പകുതി വീതം എടുക്കാം. 6/3, 10/5. അതേപോലെ ഇതിനെ മാറ്റുമ്പോൾ 4/2, 10/5. അപ്പൊ സാധ്യത 3/5 2/5. അവ കൂട്ടിയാലും 5/5 എന്ന് വരും. 5/5 1 ആണ്. അപ്പോൾ കിട്ടുന്ന സാധ്യതയെ നമ്മൾ ചെറിയ രൂപത്തിൽ സൂചിപ്പിക്കുക. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും. ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നെടുത്താലോ? രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? ചോദ്യത്തിൽ പറയുന്ന കാര്യത്തെ നമ്മൾ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ സഞ്ചിയില് ചുവന്ന പന്ത്, റെഡ് ബോള് 3, ഗ്രീൻ ബോള് 7. അപ്പൊ ആകെ എത്ര ഉണ്ട് അതില്? 10. അതുപോലെ രണ്ടാമത്തെ സഞ്ചിയിലുള്ള പന്തുകളുടെ എണ്ണവും ആകെ എണ്ണവും നമ്മൾ ഇതുപോലെ സൂചിപ്പിക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത. അപ്പൊ എന്ത് നോക്കുക, അതിൽ എത്ര ചുവന്ന പന്തുകൾ ഉണ്ട്, ആകെ പന്തുകൾ എത്ര എന്ന് നോക്കിയാൽ മതി. അപ്പൊ ചുവന്ന പന്ത് 3 എണ്ണമാണുള്ളത്, ബൈ ടോട്ടൽ 10. അപ്പോൾ ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 3/10 ആയിരിക്കും. ഇനി ചോദിക്കുന്നത് ഒന്നാമത്തെ സഞ്ചിയിൽ നിന്ന് പച്ച പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ 7/10 എന്ന് എഴുതാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം പറയുന്നത്, ചുവന്ന പന്ത് രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? രണ്ടാമത്തെ സഞ്ചിയില് 8 ചുവന്ന പന്തുകളാണുള്ളത്, ആകെ 15 പന്തുകളും. അപ്പോൾ ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 8/15 ആയിരിക്കും. ഇതിലെ മൂന്നാമത്തെ ചോദ്യം പറയുന്നത്, ഈ രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരൊറ്റ സഞ്ചിയിലാക്കി അതിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് സഞ്ചിയിലും ഉള്ള പന്തുകൾ കൂട്ടിയാൽ നമുക്കിതിലെ ആകെ പന്തുകൾ കിട്ടും. റെഡ് ബോള് ഇതിൽ 3 എണ്ണവും ഇതിൽ 8 എണ്ണമാണ്. അപ്പൊ മൊത്തം ഇപ്പൊ 11 റെഡ് ബോൾ ഉണ്ട് പറയാം. ഗ്രീൻ 7 എണ്ണവും ഇതിലും 7 എണ്ണം. അപ്പോൾ ആകെ 14. അപ്പൊ മൊത്തം ഈ 11 ഉം 14 ഉം കൂട്ടിയാൽ 25. രണ്ട് സഞ്ചിയിലെയും ബോളുകള് വലിയൊരു സഞ്ചിയിൽ ഇട്ടു. ഇപ്പോൾ ഇതിൽ മൊത്തം 25 ബോളുകളുണ്ട്. 11 എണ്ണം റെഡും 14 എണ്ണം ഗ്രീനും. ഇനി നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? റെഡ് ബോളുകളുടെ എണ്ണം 8ഓ 3ഓ അല്ല, എത്രയാണ്? 11/25. ഓക്കെ, ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാൻ സാധിക്കില്ല, കാരണം അത് ഒന്നിൻ്റെയും ഗുണിതങ്ങളല്ലല്ലോ. ചെറുതാക്കി എഴുതാൻ കഴിയുന്ന സംഖ്യകളെ നമുക്ക് മാറ്റി എഴുതണം. ഓക്കെ. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണ വർഗമാകാനുള്ള സാധ്യത എന്താണ്? എന്താണ് രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത്?
ഏതാണ് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ? പത്ത് അല്ലെ. ഒൻപത് വരെ ഒരക്ക സംഖ്യയാണ്, പത്ത് മുതലാണ് രണ്ടക്ക സംഖ്യകൾ. അപ്പൊ പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട് അങ്ങനെ പോകുന്നതാണ് രണ്ടക്ക സംഖ്യ. അപ്പൊ ഏറ്റവും അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും? തൊണ്ണൂറ്റി ഒൻപത് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നൂറ് മൂന്നക്ക സംഖ്യ ആകും. അപ്പോൾ രണ്ടക്ക സംഖ്യകള് പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട് അങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റെട്ട്, തൊണ്ണൂറ്റി ഒൻപത് വരെ നിൽക്കുന്നതാണ് രണ്ടക്ക സംഖ്യകൾ. ഇനി രണ്ടക്ക സംഖ്യകളുടെ എണ്ണം, ഈ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? നൂറെണ്ണം ഉണ്ടാവുമോ? ഇല്ല, കാരണം അതിൽ ഒരക്ക സംഖ്യയും നൂറെന്ന മൂന്നക്ക സംഖ്യയൊക്കെ ഉൾപ്പെടുന്നു. അവയൊക്കെ ഒഴിവാക്കിയാൽ ബാക്കി എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും? ആകെ നൂറ് സംഖ്യകൾ, ഒന്ന് മുതൽ നൂറ് വരെ എടുക്കുമ്പോൾ ആകെ നൂറ് സംഖ്യകൾ. അതിൽ നിന്ന് നൂറിനെ അങ്ങോട്ട് ഒഴിവാക്കി, അപ്പൊ ബാക്കി വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് എണ്ണം. ഇനി ഒന്ന് മുതൽ ഒൻപത് വരെ ഒൻപത് സംഖ്യകൾ, അത് ഒറ്റ സംഖ്യകളാണ്, അവയെ നമുക്ക് ഒഴിവാക്കാം. ഒൻപത് എണ്ണത്തിനെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്നത് തൊണ്ണൂറ്. അപ്പൊ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറായിരിക്കും. ഓക്കെ, ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് രണ്ടക്ക സംഖ്യകളില് പൂർണ്ണ വർഗങ്ങൾ കിട്ടാനുള്ള സാധ്യത. എന്താണ് പൂർണ്ണ വർഗങ്ങൾ എന്ന് പറയുന്നത്? നാലൊരു പൂർണ്ണ വർഗമാണോ? ആണ്, കാരണം രണ്ടിന്റെ വർഗമാണ് നാല്. അപ്പൊ നാലൊരു പൂർണ്ണ വർഗമാണ്. പക്ഷെ നാല് രണ്ടക്ക സംഖ്യ അല്ല, അപ്പൊ നാലിനെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെയോ രണ്ടക്ക സംഖ്യയിൽ വരുന്ന പൂർണ്ണ വർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പത്ത് പൂർണ്ണവർഗമല്ല, പതിനൊന്ന് പൂർണ്ണവർഗമല്ല, പന്ത്രണ്ടും പതിമൂന്നൊന്നും പൂർണ്ണവർഗമല്ല. പിന്നെ ഏതാണ് പൂർണ്ണവർഗം? പതിനാറ്. കാരണം നാലിന്റെ വർഗമായ പതിനാറ് പൂർണ്ണവർഗമാണ്. അഞ്ചിന്റെ വർഗമായിട്ടുള്ള ഇരുപത്തി അഞ്ച് പൂർണ്ണവർഗം. ആറിന്റെ വർഗം മുപ്പത്തിയാറ്. ഏഴിന്റെ വർഗം നാൽപ്പത്തി ഒൻപത്. എട്ടിന്റെ വർഗം അറുപത്തിനാല്. ഒൻപതിന്റെ വർഗം എൺപത്തൊന്ന്. പത്തിന്റെ വർഗം നൂറാണ്. അത് മൂന്നക്ക സംഖ്യയായിട്ട് മാറും. ഇതാണ് പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പൂർണ്ണവർഗങ്ങളായ രണ്ടക്ക സംഖ്യകൾ പതിനാറ്, ഇരുപത്തഞ്ച്, മുപ്പത്തി ആറ്, നാൽപ്പത്തി ഒൻപത്, അറുപത്തിനാല്, എൺപത്തിയൊന്ന്. ഓക്കെ, പൂർണ്ണവർഗങ്ങളായ രണ്ടക്ക സംഖ്യകൾ പതിനാറ്, ഇരുപത്തഞ്ച്, മുപ്പത്തി ആറ്, നാൽപ്പത്തി ഒൻപത്, അറുപത്തിനാല്, എൺപത്തിയൊന്ന്. അപ്പൊ എത്ര എണ്ണമുണ്ട് എണ്ണി നോക്കുക? ആറെണ്ണം അല്ലെ. അപ്പൊ പൂർണ്ണവർഗമായ രണ്ടക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യത ആറ് എന്നുള്ളത്. കാരണം ഈ ആറെണ്ണത്ത് മാത്രമേ നമുക്ക് പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യകളുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആറെണ്ണം മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് ആറ് ബൈ, ആകെ എത്ര രണ്ടക്ക സംഖ്യകളാണ്? തൊണ്ണൂറ്. അപ്പോൾ ആറ് ബൈ തൊണ്ണൂറാണ് ഈ പൂർണ്ണവർഗമായ രണ്ടക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യത. ഇത് ഗുണിതങ്ങളല്ലേ, മൂന്നിന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ആറിൽ മൂന്ന് എത്ര തവണ പോകും? രണ്ട് തവണ. രണ്ട് മൂന്നാറ്. തൊണ്ണൂറില് എത്ര തവണ പോകും? മുപ്പത് മൂന്നാണ് തൊണ്ണൂറ്. ഇതിനെ വീണ്ടും ഒന്നുകൂടെ മാറ്റാം. രണ്ടിൽ രണ്ട് ഒരു തവണ, അല്ലെങ്കിൽ രണ്ടിന്റെ പകുതി ഒന്ന്, മുപ്പതിന്റെ പകുതി പതിനഞ്ച്. ഓക്കെ, അപ്പോൾ പൂർണ്ണവർഗമായ രണ്ടക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യത ഒന്ന് ബൈ പതിനഞ്ച്.